C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അതെ, ഇന്നലത്തെ കാറ്റും മഴയിലും കേബിളൊക്കെ കുറച്ച് കംപ്ലൈന്റ് ആയി. അപ്പൊ ഇത്തിരി മെയിന്റനൻസ് വർക്ക് ഉണ്ടേ. അപ്പൊ മനോഹരനെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ നിക്കായിരുന്നു. അത് തുടക്കത്തിൽ ഇത്തിരി ചീറാപ്പ് ഉണ്ടായി രണ്ടു വീട്ടിലും. ഇപ്പൊ ഒന്ന് സെറ്റായി വന്നി പാപ്പിച്ചി. അല്ല, മജീദിക്ക് ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. ശരിയാന്ന നജീബിക്ക, കടയിലേക്കാണല്ലേ. അതെ, കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് വേണ്ടി വളം കൊണ്ടുപോയിട്ടുണ്ടായില്ല. അത് അളവ് ശരിയായ വളേ അമ്മക്ക ആനന്ദം വന്ന് മേടിച്ചോണ്ട് പോയ വള. അത് എനിക്ക് അളവൊന്നും അറിയില്ല. എന്നോട് പറഞ്ഞിങ്ങനെ അളവ് പറഞ്ഞപ്പോ ഞാനൊരു ഉദ്ദേശ അളവില് അങ്ങോട്ട് കൊടുത്തതാ. ശരിയായില്ല. അനന്തേട്ടം വന്ന് അമ്മക്ക് വളം മേടിച്ച? ആ, അത് ഞാൻ അറിഞ്ഞില്ല. ആ, അത് കുഴപ്പമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ കടയിൽ കൊണ്ടുവന്നാ മതി. എന്ത് കുഴപ്പമുണ്ടാകാനാ? എത്ര കാലമായി ജ്വല്ലറി നടത്തണം. ശരിയെന്നാ. ഓക്കെ, ഓ ശരി. ആനന്ദേട്ടൻ പൈസ ചെലവാക്കി അമ്മക്ക് വളം മേടിച്ചു കൊടുക്കേ? എന്തോ പരിപാടി ഉണ്ടല്ലോ അതില്. ഒരു ദിവസം എത്ര പ്രാവശ്യം അടിച്ചു പറഞ്ഞ ഈ വീട്. എന്നാ പൊടി കണ്ട ആരെങ്കിലും ഒന്നെടുത്ത് വൃത്തിയാക്കുക. അതില്ല, എല്ലായിടത്തും ഒക്കെ എന്റെ കയ്യെത്തണം. ഇവനെന്താ ഈ നേരത്ത്? കേബിൾ ഓഫീസിൽ പണിയൊന്നുമില്ലേ? പെണ്ണ് വന്നതിന് ശേഷം ഏതുനേരം വീട്ടിൽ തന്നെയാണല്ലോ. അമ്മ അടിച്ചു വരാണല്ലേ. അല്ല, തുണി തിരുമ്പാണ്. ഗംഭീര തമാശ. അച്ഛന്റെ സ്ക്രിപ്റ്റ് വല്ലതും എടുത്ത് വായിച്ചാ പോടാ അവിടുന്ന്. നമ്മൾ അറിഞ്ഞട്ടാ. എന്ത്? ഓ, എന്ത്, എന്തൊരു ഗൗരവം. അല്ല, എന്താടാ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയല്ലേ. എന്ത് ഗിഫ്റ്റ്? സ്വർണത്തിന്റെ. സ്വർണത്തിന്റെ? ഓ, എനിക്കൊന്നും തരണേ. ഞാൻ പണയമ്പക്കാരനും ചോദിക്കൂല. അങ്ങോട്ട് പറഞ്ഞോ. അതിപ്പോ ചോദിച്ചാലും തരില്ല. പക്ഷെ നീ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാണല്ലോ. കൈയൊന്ന് കാട്ടി. അതെന്താ നീ കൈനോട്ടം തുടങ്ങിയ? കാട്ടമ്മ. എന്തിയത്? എന്ത്, എന്താടാ? ആ പുതിയ വള. പുതിയ വളേ? കളി കളാമ്മ. അനന്തരം നമ്മക്കൊരു സ്വർണ വള മേടിച്ചു തന്നില്ലേ. എന്നോട് ആരും പറഞ്ഞതല്ല. എന്നാ ചെലപ്പോ ഞാൻ സ്വപ്നം കണ്ടതായിരിക്കുള്ളൂ. അമ്പിളിയെ സത്യം പറഞ്ഞോ, എന്താ കാര്യം? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഓഫീസിൽ ഇരുന്നപ്പോ ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ഒരു സ്വപ്നം കണ്ട അനന്തേട്ടന് അമ്മക്കൊരു വള ഉണ്ടെന്ന് തരണ പോലെ. അപ്പൊ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അത് പറ, ഞാനും വിചാരിച്ച് അനന്തം വള വാങ്ങി തരണു. എടാ, സ്വപ്നങ്ങൾ വലിക്കുന്നൊക്കെ കേട്ടുണ്ട്. പക്ഷെ ഈ സ്വപ്നം ഉണ്ടല്ലോ, ഈ ജന്മത്ത് വലിക്കില്ല അനന്തനെ. അതാണ് ഉച്ചക്ക് കണ്ടോണ്ടായിരിക്കും അത്. ആ, ചെലപ്പോ ആയിരിക്കും. വെളുപ്പിനെ ഉണ്ടെങ്കിൽ കിട്ടിയാനേ വള. പോളാടുന്നു ചെക്കൻ്റെ ഒരു കാര്യം. അപ്പൊ അമ്മക്ക് വള കിട്ടിയിട്ടില്ല. നജീബിക്കനോട് നുണ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തോ ചീഞ്ഞു നാറണുണ്ട്. അതാ ഇപ്പൊ ചെയ്യണത്. നമ്മുടെ കൂടെ നിന്ന് കൊടുത്തില്ലേ, അതും പണിയാവും. എന്തെങ്കിലും ഒരു നമ്പർ പറയണമല്ലോ. ഇതിപ്പോ പണി ഇരട്ടിയായി. അല്ല പോട്ടാ, എന്തിങ്ങനെ പുല്ല് ചെറുതായിട്ട് വെട്ടി വെട്ടി കളയണത്? അതെ, പുല്ല് ഇങ്ങനെ ചെറുതായിട്ട് എറിഞ്ഞാലേ പശുവിന് പെട്ടെന്ന് ദഹനം ഉണ്ടാവും, കുറെ തിന്നുകയും ചെയ്യും. അത് ശരി. അപ്പൊ ഇത്രയും നാൾ അങ്ങനെയൊന്നും ചെയ്തില്ല. ഇത് ആര് പറഞ്ഞു? ഇത് നമ്മുടെ രാഘവേട്ടൻ.
സൊസൈറ്റിയിലെ ഒരാളില്ലേ, രാഘവേട്ടന് ഏഴ് പശുണ്ട്. രാഘവേട്ടനാ പറഞ്ഞേ പുല്ലിങ്ങനെ ചെറുതാക്കി കൊടുത്താലേ പശു നന്നായിട്ട് തിന്നുന്നു. വെട്ടനൊക്കെ കൊള്ള, ഇത് പങ്ക്യമാവൻ കാണണ്ടാട്ടാ. അതിന് പങ്ക്യമാവനല്ലല്ലോ, ഇതിന്റെ നന്ദിനിക്കുന്ന രമണിക്കല്ലേ. നന്ദിനിക്കുന്റെ രമണിക്ക് വന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ കാണിക്കണണ്ടാ പങ്ക്യമാവൻ വന്ന് വെറുതെ മെക്കിട്ട് കയറും. എന്തിന്? ആ എന്തിന്? ഇത് തന്നെയാ പറയണ, നമ്മളെ എളിതരുള്ളടുത്ത് പുള്ളിക്ക് വാദം കോച്ചും, നമ്മൊന്ന് പാവത്തിനെ പോലെ നിന്നാ വെറുതെ മെക്കിട്ട് കയറും ഇല്ലേ. ഇപ്പൊ അപ്പോട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാ, അനന്തേട്ടന്റെ അടുത്ത എന്റെ അടുത്ത പങ്ക്യമാവൻ ദേഷ്യപ്പെടണം കണ്ടിട്ടുണ്ടാ. അപ്പൊ എന്റെ അടുത്ത് ദേഷ്യപ്പെടൂ? എന്റെ അടുത്ത് എപ്പോഴും ദേഷ്യപ്പെടും. അതാ പറഞ്ഞത്, പറഞ്ഞു തന്നെ. ഞാൻ തിരിച്ചു പറയും. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പുള്ളിക്ക് ഏക്കൊന്നുമില്ല. എന്തെങ്കിലും നമ്പർ കാണിക്കണം. നമ്മ ഏത് നമ്പർ? പേടിപ്പിക്കണം പുള്ളിനെ. എന്ത് പറഞ്ഞിട്ട്? അത് എവിടെ? അപ്പൊന്റെ അടുത്ത് ഒരു അരിവാൾ ഉണ്ടായല്ലോ. അരിവാളെന്തിനാ? ഇതിങ്ങനെ എടുത്തട്ടെ. ഇതുപോലെ വെളിച്ചപ്പാട് കാണിക്കണമല്ലോ, അങ്ങോട്ട് കാണിക്കണം. അപ്പൊ അമ്മാവൻ പേടിക്കോ? അമ്മാവനാ, പങ്ക്യമ്മാവനല്ല, പറങ്കിയമ്മാവൻ വരെ പേടിച്ചോടും. ആണോ? ആ പിന്നെ ഇങ്ങനെ വെട്ടാൻ ചെല്ലണം, വെട്ടണ പോലെ കാണിക്കണം. കാണിച്ചോ, കാണിച്ചോ. എന്താ? ആ തുള്ളിക്കോ, എന്താണോ? എന്തായി രണ്ടൂന്ന് ദിവസം ഈ തുടങ്ങിയിട്ട് എന്തോ ഹാലി കയറി തുള്ളയാണ്. പങ്കജാസിനെയും ബലരാമനെയും കാച്ചി കളയൂ. അത് വങ്ക്യമ്മാവനും അച്ഛനോ? എന്താ കാരണം? എനിക്കറിയാൻ പാടില്ല. ഞാൻ അമ്മേനോട് പറഞ്ഞു ഇങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഹാലിളകി തുള്ളണ്ടെന്ന്. എവിടേക്കാ പോയി? എനിക്കറിയാൻ പാടില്ല. അതെ, അമ്മ പറയണ നിങ്ങളുടെ വകയില് ഏതോ ഒരു അമ്മാവിന് ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ടാ. അപ്പൊ പുള്ളിയുടെ ബാധയാണ്, ഏതെങ്കിലും ഒരു മന്ത്രവാദീനെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് ഒഴിപ്പിക്കണമെന്നാ പറയണ. അത് രാത്രി അമ്മാവൻ ഉറങ്ങിക്കിടന്ന വെട്ടിക്കൊല്ലു. അപ്പൊ ആപത്തിന് അറിഞ്ഞു മന്ത്രവാദിനെ കൊണ്ടുവരണം. അമ്മാവ് മുമ്പിൽ നിന്ന് ഇതൊക്കെ ചെയ്തു തരണം. അത് ചെയ്യാലോ? എന്താണ് ചെയ്യാലോ? നമ്മളെ അപ്പണിക്ക് വേണ്ടിട്ടല്ലേ. എന്താണ് ചെയ്യാലോ? എന്നാ വാ, അരിവാള് മേടിച്ച് എവിടേക്കാ പോയിക്കണെന്നൊക്കെ. ഞാനിപ്പേ അപ്പുണ്യേ, അപ്പുണ്യേ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.